നമസ്കാരം, ഞാൻ ശങ്കർ ഹിമഗിരി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ക്യൂ ടി ദി ബ്യൂട്ടി സോപ്പ് ആൻഡ് പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്. വീഴ്ചയിൽ ന്യായീകരിച്ച് ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് തമിഴ്നാട് സ്വദേശി മുരുകൻ മരിച്ച സംഭവത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതരെ ന്യായീകരിച്ച് ആരോഗ്യമന്ത്രി. ഗുരുതരമായി പരിക്കേറ്റ മുരുകനെ മെഡിക്കൽ കോളേജിൽ എത്തിക്കുമ്പോൾ 15 വെന്റിലേറ്ററുകൾ ഒഴിവുണ്ടായിരുന്നു എന്നത് ശരിയല്ല, പുറത്തു വന്നത് വിശ്വസനീയമായ റിപ്പോർട്ടല്ലെന്നും കെ കെ ശൈലജ. അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമുള്ള 15 നിലവിൽ വെന്റിലേറ്ററിൽ ഉള്ള രോഗികൾക്ക് വേണ്ടിയുള്ള സ്റ്റാൻഡ് ബൈ. പുതുതായി വരുന്ന രോഗികൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാൻ കഴിയില്ല. ആശുപത്രിക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പറയാനാവുക വിശദമായ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമെന്നും കെ കെ ശൈലജ. വിശദീകരണം. സംഭവത്തിൽ ഗുരുതര വീഴ്ച സ്ഥിരീകരിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ വിഷയത്തിൽ ശാസ്ത്രീയ പരിശോധന പൂർത്തിയായതായി അന്വേഷണ സംഘം. ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് അടക്കം കടക്കുക, കേസിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമെന്നും പോലീസ്. പിന്തുണയും പ്രതിഷേധവും. കയ്യേറ്റ വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് പിന്നാലെ തോമസ് ചാണ്ടിയെ ന്യായീകരിച്ച് കോടിയേരി. ഗതാഗത മന്ത്രിക്കെതിരായ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് പ്രതികരണം. ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എൻ സി പിക്ക് അറിയാമെന്നും അതിൽ മറ്റാരും ഇടപെടേണ്ട കാര്യമില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി. അതിരപ്പള്ളിയിൽ ചേരിപ്പോര് തുടരുന്നതിനിടയിൽ തോമസ് ചാണ്ടി വിഷയത്തിലും എതിർപ്പ് പരസ്യമാക്കി സി പി ഐ. ഗതാഗത മന്ത്രിക്കും എം എൽ എക്കും എതിരായ ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടാൽ നടപടി ആവശ്യപ്പെടുമെന്ന് കാനം രാജേന്ദ്രൻ. പരിസ്ഥിതി വിഷയത്തിൽ സി പി ഐക്ക് ഒറ്റ നിലപാട് മാത്രമെന്നും സർക്കാർ അന്വേഷണം നടക്കട്ടെയെന്നും വിശദീകരണം. തോമസ് ചാണ്ടിക്കെതിരെ പാർട്ടിയിൽ തന്നെ ഭിന്നത ശക്തമാകുന്നതിനിടെ രൂക്ഷ വിമർശനവുമായി എ കെ ആന്റണി. തോമസ് ചാണ്ടിക്കെതിരായ ആരോപണത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യം. അന്വേഷണത്തിന് മുൻപ് മുഖ്യമന്ത്രി ക്ലീൻ ചിറ്റ് നൽകിയത് ശരിയായില്ലെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം. പാർക്കിന് താഴിടേണ്ട. കക്കാടംപൊയിലിലെ വാട്ടർ തീം പാർക്കിന്റെ അനുമതിയിൽ അഭ്യൂഹം തുടരവേ ഉല്ലാസ കേന്ദ്രം പൂട്ടേണ്ടതില്ലെന്ന് കൂടരഞ്ഞി പഞ്ചായത്ത് ഉപസമിതി. നിയമലംഘനങ്ങളൊന്നും പഞ്ചായത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല. മലിനീകരണ നിയന്ത്രണ ബോർഡ് അനുമതി പിൻവലിച്ചത് അറിഞ്ഞിരുന്നില്ല. ആരോപണ വിഷയങ്ങൾ 31 ചേരുന്ന ഉപസമിതി പരിശോധിക്കും. നടപടി സംബന്ധിച്ച തീരുമാനം അതിനുശേഷം മതിയെന്നും യോഗത്തിൽ ധാരണ. വിഷയത്തിൽ വിശദീകരണവുമായി പി വി അൻവർ എം എൽ എ. പുറത്തു വന്ന വാർത്തകൾക്ക് പിന്നിൽ വൻ ഗൂഢാലോചന. തനിക്കെതിരായ ആരോപണങ്ങൾ പൂക്കോട്ടുംപാറയിലെ ഒരു കുടുംബത്തിന്റെ ഭൂമി തർക്കത്തിൽ ഇടപെട്ടതിനെ തുടർന്ന് ഉണ്ടായത്. തന്നെ കയ്യേറ്റക്കാരനായി ചിത്രീകരിച്ച് സർക്കാരിന് മേൽ കരിവാരി തേക്കാൻ ശ്രമം നടക്കുന്നതായും എം എൽ എ. പാർക്കിന് അനുമതി ലഭിച്ചത് എം എൽ എ ആകുന്നതിന് മുൻപ്. നിലമ്പൂരിൽ സ്വതന്ത്രനായി മത്സരിച്ച് 46,000+ വോട്ട് നേടിയ താൻ പൊതുസമ്മതിയുള്ള നേതാവായത് ജനങ്ങൾക്കിടയിലെ സജീവ പ്രവർത്തനം കൊണ്ടെന്നും പി വി അൻവർ. അതിനിടെ എം എൽ എയുടെ പാർക്കിന്റെ അനുമതി ഉടൻ റദ്ദാക്കാനാകില്ലെന്ന് കൂടരഞ്ഞി പഞ്ചായത്ത് സെക്രട്ടറി. സേവനപാതയിൽ ചിറ്റിലപ്പള്ളി. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ പ്രഥമ എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്ത് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ. എറണാകുളം കലൂർ റിന്യൂവൽ സെന്ററിൽ നടന്ന ചടങ്ങിൽ നൽകിയത് 25 സ്കൂളുകളിൽ നിന്ന് എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും മികച്ച വിജയം നേടിയ 200 വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ. പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത് യുവ എഴുത്തുകാരിയും മോട്ടിവേഷണൽ ട്രെയിനറും ആയ സഹല പർവീൻ. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രോത്സാഹന പദ്ധതികൾ കൂടാതെ നിർദ്ധന രോഗികൾക്ക് ചികിത്സാ സഹായം, ഭവന നിർമ്മാണ സഹായം തുടങ്ങി സേവന ജീവകാരുണ്യ മേഖലകളിൽ പ്രവർത്തനം വിപുലമാക്കി കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ. ബിസിനസ്സിൽ നിന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കുള്ള കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയുടെ ആദ്യ ചുവടുവയ്പ്പായ ഫൗണ്ടേഷൻ വരും വർഷങ്ങളിൽ കൂടുതൽ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സ്കോളർഷിപ്പ് സ്പോൺസർഷിപ്പ് പദ്ധതികൾക്കായി പരിഗണിക്കുന്നത് 5 മുതൽ 12 ക്ലാസുകളിലെ കുട്ടികളെ. അവാർഡ് വിതരണ ചടങ്ങിൽ വി സ്റ്റാർ ക്രിയേഷൻസ് എം ഡി ഷീല കൊച്ചൗസേപ്പ്, ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജോർജ് സ്ലീബ, അഡീഷണൽ ഡയറക്ടർ ജേക്കബ് കുരുള തുടങ്ങിയവർ പ്രസംഗിച്ചു. അശാന്തമായി താഴ്വര. ആക്രമണങ്ങൾ തുടരവെ ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിൽ ഭീകരർക്കായി തിരച്ചിൽ നടത്തി സുരക്ഷാസേന. 6 കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം മേഖലയിൽ തീവ്രവാദ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. ഒളിച്ചിരുന്ന നിരവധി ഭീകരരെ സൈന്യം പിടികൂടിയതായും വിവരം. കഴിഞ്ഞ ദിവസം മേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 കൊടും ഭീകരരെ സൈന്യം വധിച്ചിരുന്നു. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവർഡ് ബൈ ക്യൂ ടി ദി ബ്യൂട്ടി സോപ്പ് ആൻഡ് പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.